ബിജെപി നേതാവും മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി ഒക്ടോബർ 27 കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നു. ഇതിനിടയിൽ മീഡിയ വൺ ചാനലിന്റെ മാധ്യമ പ്രവർത്തക ഷിത ജഗത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ സുരേഷ് ഗോപി ആകട്ടെ അതിന് മറുപടി പറയാതെ മോളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ തോളിൽ കൈവെക്കുകയും അവർ ഒഴിഞ്ഞു മാറിയിട്ടും വീണ്ടും കൈവെക്കുകയും മാധ്യമ പ്രവർത്തക കൈ എടുത്തു മാറ്റുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെ പ്രവൃത്തി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തക നൽകിയ പരാതിയിൽ ലൈംഗികോദ്ദേശത്തോടുകൂടി പെരുമാറിയതിന് 354A വകുപ്പ് ചുമത്തി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കേസെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പ്ലീസ് കീപ് എവേ ഫ്രം മീ, നോ ബോഡി ടച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസരൂപേണെ കൈകൾ പൊക്കി വികൃതമായ ഒരു ശരീരഭാഷയിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഷിതയോട് അപമര്യാദയായി പെരുമാറി ഒരാഴ്ചയ്ക്കിപ്പുറം റിപ്പോർട്ടർ ചാനലിലെ തൃശൂർ റിപ്പോർട്ടർ സൂര്യ സുജിയുടെ ചോദ്യങ്ങളോട് ആളാകാൻ വരരുതെന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന, പിന്നിലോട്ട് പോകാൻ ആജ്ഞാപിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപിയുടെ ഈ രണ്ട് പെരുമാറ്റങ്ങളെയും പിന്തുണയ്ക്കാനും ന്യായീകരിക്കാനുമാണ് ഏറെ പേർ സംഘടിതമായി രംഗത്ത് വന്നത്. എന്നാൽ ആ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കും കാര്യമായ പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വ്യാപകമാകുകയും ചെയ്തു. സുരേഷ് ഗോപി എന്ന വാത്സല്യനിധിയും കരുണാമയനുമായ മനുഷ്യനെ വെറുതെ തെറ്റിദ്ധരിക്കരുതെന്ന തരത്തിലുള്ള ഉപദേശങ്ങളും ഇവർക്ക് ആവോളം കിട്ടി. എന്നാൽ എന്തുകൊണ്ടാണ് സ്ത്രീകളായ രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന ഈ അനുഭവത്തെ തൊഴിലിടത്തിൽ നേരിട്ട ഒരു പീഡനമായി, വർക്ക് പ്ലേസ് ഹറാസ്മെന്റായി കണക്കാക്കാൻ കേരളം തയ്യാറാകാത്തത്? എനി ആക്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓർ അസോൾട്ട് ദാറ്റ് സിസ്റ്റമാറ്റിക്കലി ഡിസ്അഡ്വാൻറ്റേജ് ദ എംപ്ലോയി എന്ന് വളരെ വ്യക്തമായി നമ്മുടെ നിയമങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. തൊഴിലിന്റെ ഭാഗമായി മുന്നിലേക്ക് വന്നവരോട് സുരേഷ് ഗോപി നടത്തിയ പെരുമാറ്റം തീർച്ചയായും തൊഴിലാളി എന്ന നിലയിലുള്ള അവരുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഷിതയും സൂര്യയും കേരളത്തിലെ രണ്ട് മുഖ്യധാരാ മാധ്യമ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന റിപ്പോർട്ടർമാരാണ്. ന്യൂസ് ചാനലുകൾ വികസിപ്പിച്ചെടുത്തതും പിന്തുടരുന്നതുമായ ദൃശ്യഭാഷയുടെ ഭാഗമാണ് ഇത്തരം ലൈവ് റിപ്പോർട്ടിംഗ്. അവർ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അന്നേ ദിവസം അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് നൽകിയ ജോലിയുടെ ഭാഗമായാണ് രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരും സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിക്കാനെത്തിയത്. അതുകൊണ്ട് തന്നെ രണ്ട് മാധ്യമ പ്രവർത്തകരും അവരുടെ തൊഴിലിടത്തിൽ വെച്ചാണ് അപമാനിക്കപ്പെട്ടത് എന്നത് വ്യക്തമാണ്. ഇനി മകളോടുള്ള വാത്സല്യം എന്ന വാദത്തെ പിന്തുണയ്ക്കുന്നതിനായി സുരേഷ് ഗോപിക്കൊപ്പം ചേർന്ന് നിന്നുള്ള ഫോട്ടോകളും സുരേഷ് ഗോപിയുടെ സ്വഭാവ ശുദ്ധിയെക്കുറിച്ചുള്ള മഹത്വവൽക്കരണ പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരും മാധ്യമപ്രവർത്തകയുടെ ആരോപണത്തെ എതിർക്കാനായി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനായി കാത്തുനിന്ന സ്ത്രീകളും മാപ്പ് പറഞ്ഞിട്ടും കേസ് ഫയൽ ചെയ്ത് എന്തിന് എന്ന ചോദ്യം ഉന്നയിച്ചവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് കൺസെന്റ് അല്ലെങ്കിൽ സമ്മതം എന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അനുവാദം കൂടാതെ തൊടാൻ പാടില്ല എന്ന അടിസ്ഥാന കാര്യം 2023 മനസ്സിലാകാത്ത സമൂഹമായി നമ്മൾ തുടരുന്നു. ഒരു വനിതാ മാധ്യമ പ്രവർത്തക ജോലിയുടെ ഭാഗമായി ചോദ്യം ചോദിക്കുമ്പോൾ മോളെ എന്ന് വിളിച്ച് തോളിൽ കൈയിട്ടല്ല ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മറുപടി പറയേണ്ടത്. തൃശൂർ ഗിരിജ തിയേറ്ററിൽ BJP നടത്തിയ സ്ത്രീകൾക്ക് മാത്രമായുള്ള സിനിമാ പ്രദർശനത്തിൽ പങ്കെടുക്കാനെത്തിയ സുരേഷ് ഗോപിയാണ് ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തകയോട് കണ്ണുരുട്ടുകയും പുച്ഛിക്കുകയും അപമാനിക്കുന്ന വിധം പെരുമാറുകയും ചെയ്തത്. തൃശൂർ അതിരൂപത മണിപ്പൂർ വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ വിമർശനത്തിൽ പ്രതികരണം അറിയാനാണ് മാധ്യമപ്രവർത്തകർ ഗിരിജ തിയേറ്ററിലെത്തിയത്. അടുത്തുള്ള മാധ്യമ പ്രവർത്തകനോട് തോളിൽ കൈവെക്കാമല്ലോ അല്ലേ എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയും മുന്നിൽ നിന്ന് സൂര്യയെ നോക്കി പേടിയാണ് അടുത്തു വരുമ്പോൾ എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് സൂര്യ സുജി പ്രതികരിച്ചത്. താങ്കൾ ചെയ്തത് ഒരു തെറ്റാണെന്നും ഒരു സ്ത്രീ എന്ന നിലയിൽ ഷിത അനുഭവിച്ച വേദന മനസ്സിലാകുന്നുണ്ടുവെന്നും അതിനെ പരിഹസിക്കുന്നത് താങ്കളെ പോലെ ഒരാൾക്ക് ചേർന്നതല്ലെന്നും സൂര്യ പ്രതികരിച്ചപ്പോഴാണ് എന്റെ മുന്നിൽ ആളാവരുത് എന്ന് സുരേഷ് ഗോപി ആക്രോശിച്ചത്. രണ്ട് ദിവസം മുന്നേ ചാവക്കാട് വെച്ച് BJP സംഘടിപ്പിച്ച വാഹന റാലിയോടനുബന്ധിച്ച് മറ്റു മാധ്യമ പ്രവർത്തകരോടൊപ്പം സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ചെന്ന സൂര്യയോട് അടുത്തു വന്നാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ അനുഭവം സൂര്യ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. ഗിരിജ തിയേറ്ററിൽ വെച്ച് സൂര്യയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന് പിന്നാലെ അതിൻ്റെയൊക്കെ അസുഖമായി ഇവർക്ക് എന്ന് മുൻ MP പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കൂടി നിന്ന പുരുഷ മാധ്യമ പ്രവർത്തകരോട് വളരെ സൗഹാർദ്ദപൂർവ്വം അദ്ദേഹം ഇടപെടുന്നത് കാണാമായിരുന്നു.
അവരും സുരേഷ് ഗോപിയുടെ ആ ആഭാസ പ്രകടനത്തെ ആസ്വദിക്കുന്നതുപോലെ ചിരിച്ചുകൊണ്ട് നിന്നു. ചോദ്യം ചോദിക്കുന്ന സ്ത്രീകളോടുള്ള സവർണ പുരുഷന്റെ ആണഹന്തയാണ് അസഹിഷ്ണുതയായി പുറത്തു വന്നതെന്ന് സുരേഷ് ഗോപിയുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായിരുന്നു. രണ്ട് സംഭവ സ്ഥലത്തും കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരായ പുരുഷ മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഈ സ്ത്രീകൾക്ക് യാതൊരു പിന്തുണയും ഉണ്ടായില്ല. ഈ വിഷയത്തിൽ മാധ്യമ മേഖലയിൽ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങൾ വളരെ കുറവായിരുന്നു. സഹപ്രവർത്തകരുടെ അഭിമാനത്തേക്കാൾ വലുതല്ല ഒരാളുടെയും സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാനുള്ള ആർജവം ആരും കാണിച്ചില്ല. തൊഴിലിടത്തിൽ മാധ്യമ പ്രവർത്തകർ അപമാനിക്കപ്പെടുമ്പോൾ നീതിക്ക് വേണ്ടി ഐക്യദാർഢ്യത്തോടെ പോരാടാൻ എത്ര മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ മുതലാളിമാരും തയ്യാറാകുമെന്ന ചോദ്യം കൂടി ഈ വിഷയം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വശത്ത് സ്ത്രീകളും മറുവശത്ത് സുരേഷ് ഗോപിയെ പോലെ പ്രബലനായ ഒരു രാഷ്ട്രീയ പുരുഷ ബിംബവുമാകുമ്പോൾ. സമീപകാലത്ത് മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സംഘമായി ആക്രമിക്കുന്നവരും മാപ്രകളെന്ന് വിളിക്കുന്നവരും വർദ്ധിക്കുന്നതായി കാണാം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാധ്യമ മേഖലയെ ഇത്തരത്തിൽ അപമാനിക്കാൻ കൂട്ടുനിന്നവരാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ ഗുണനിലവാരത്തെ വിലയിരുത്തിക്കൊണ്ടല്ല മിക്കപ്പോഴും ഈ മാപ്രവിളി. തങ്ങളുടെ രാഷ്ട്രീയത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെല്ലാം കുപ്പിയും കോഴിക്കാലും പോലെയുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. അതിനർത്ഥം മാധ്യമങ്ങൾ വിമർശനത്തിന് അതീതമാണെന്നല്ല, വിമർശനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ന്യായമുള്ളതായിരിക്കണം എന്ന് മാത്രം. BJP നേതാവ് MT രമേശിന്റെ അഭിപ്രായം വനിതാ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് പോകണോ എന്ന് മാധ്യമങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ്. കേരളത്തിന്റെ മാധ്യമ മേഖലയിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ പങ്കിനെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള പ്രതികരണമാണ് MT രമേശിന്റേത്. പ്രാതിനിധ്യത്തിൽ പുരുഷ മാധ്യമ പ്രവർത്തകരോളം ഇല്ലെങ്കിലും സ്ത്രീ മാധ്യമ പ്രവർത്തകർ എല്ലാ കാലത്തും കേരളത്തിന്റെ ദൃശ്യ മാധ്യമ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചവരാണ്. ഇപ്പോഴും മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രധാന പദവികളിൽ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ തൊഴിലെടുക്കുന്ന മേഖലയാണിത്. വനിതാ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അത്രയും അസഹിഷ്ണുത തോന്നുന്ന സുരേഷ് ഗോപിയെ പോലുള്ളവരോടാണ്, നിങ്ങൾ വച്ചു നീട്ടുന്ന വാത്സല്യമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ ചോദ്യത്തിനുള്ള മാന്യമായ മറുപടിയാണ്. നിങ്ങൾ ആക്രോശിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കില്ല ഞങ്ങൾ, കാരണം ഇത് ഞങ്ങളുടെ തൊഴിലിടമാണ്. സഹപ്രവർത്തകരായ പുരുഷ മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ മെയിൽ ഷോയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നേക്കാം, എന്നാൽ നിങ്ങളെപ്പോലെ പുരുഷാധിപത്യത്തിൽ അഹങ്കരിക്കുന്നവരുടെ മുന്നിൽ തലകുനിക്കാതെ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ഗൗരി ലങ്കേഷ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്ന് സുരേഷ് ഗോപിമാർ മറക്കാതിരിക്കുക.